ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ സഹനങ്ങളും നിരാശയും ദുഃഖവും വിഷമങ്ങളും അസ്വസ്ഥതകളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയുവാനും നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും മറന്ന് പുതിയ പ്രത്യാശയോടെ ജീവിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 44 അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ, കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജശ്രൂനെ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖവും വേദനയും നിരാശയും വിഷമങ്ങളും നൊമ്പരങ്ങളും എടുത്തു മാറ്റണം. ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് കൂടുതൽ ദൈവിക കൃപ കണ്ടെത്തുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങയിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ജീവിക്കുവാനും കൂടുതൽ നന്മ ചെയ്യുവാനും ഞങ്ങൾക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾക്ക് അവകാശമല്ലാത്തതൊന്നും ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങൾക്ക് അവകാശമായത് നഷ്ടപ്പെടാതിരിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സുഖമായി ഉറക്കി സംരക്ഷിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സ്നേഹം എത്രയോ മഹനീയമാണ്. അവിടുന്ന് സ്വയം ശൂന്യമാക്കി അങ്ങയുടെ വചനത്താലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാലും ഞങ്ങളുടെ ഹൃദയവും മനസ്സും മുഴുവനായി നിറച്ചിരിക്കുന്നുവല്ലോ. പിതാവായ ദൈവമേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തി സംരക്ഷിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ അത്രമാത്രം സ്നേഹിച്ചുവല്ലോ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സകല ഭയങ്ങളും എടുത്തു മാറ്റി, ദുഃഖങ്ങൾ എടുത്തു മാറ്റി ഇന്ന് ഞങ്ങൾക്ക് ദൈവികമായ ആനന്ദവും ശക്തിയും ആത്മവിശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാത്തരം വെറുപ്പും വിദ്വേഷവും സംശയവും കോപവും അസൂയ അശ്ലീലം നുണ അഹങ്കാരം എന്നീ സകല തിന്മകളിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ. ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ പുതു ചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. ദൈവമേ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നരളി ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സകലരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും കരുണ കാണിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ പലപ്പോഴും പലരോടും ക്ഷമിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പല നഷ്ടങ്ങളും പരാജയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ദൈവമേ, ധാരാളം വ്യക്തികൾ ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറി അവസാനം കാരണം കൂടാതെ അവർ ഞങ്ങൾക്ക് ശത്രുക്കളായി മാറുന്ന അവസ്ഥ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. ദൈവമേ, കാരണം കൂടാതെ ഞങ്ങളോട് ശത്രുത പുലർത്തുന്ന എല്ലാവർക്കു വേണ്ടിയും ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അവരോട് ഞങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, അവരോടും കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ.
ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശത്രുതയുടെ എല്ലാ വേരുകളും പിഴുതെറിഞ്ഞ് ശത്രുതയുടെ വിത്തുകളെ നശിപ്പിച്ചു കളയണമേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിത്തുപാകി അങ്ങയുടെ സ്നേഹവും നന്മയും ഞങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരെയും വിധിക്കാതെ, ആരെയും വിമർശിക്കാതെ, ആർക്കുമെതിരെ പരദൂഷണം പറയാതെ പരസ്പരം പാപങ്ങൾ ക്ഷമിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ഇന്ന് ഏറ്റവും അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങൾ കോപവും വിദ്വേഷവും വെറുപ്പും ശത്രുതയും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾക്കുണ്ടാകുന്ന രോഗപീഠകളിൽ നിന്നും അനാവശ്യമായ തിക്ത അനുഭവങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഒരു പുതിയ ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ പ്രത്യേക സംരക്ഷണവും പരിപാലനയും ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ സകല നന്മകളും ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങളുടെ അവിവേകത്താൽ ഒരു നന്മയും നഷ്ടമാകാതിരിക്കാൻ അങ്ങയുടെ വിവേകത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ അയച്ചു തരണമേ. ദൈവമേ, ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവ മഹത്വം കാണുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹി ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഒഴുക്കുന്നവനാണല്ലോ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ, ഞങ്ങളുടെ ശൂന്യ അവസ്ഥയിൽ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ജീവിതം ഫലപുഷ്ടിയുള്ളതാക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം നൽകും എന്ന പ്രത്യാശയോടെ ഓരോ നിമിഷവും അങ്ങയെ നോക്കി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി, സന്തോഷം, സമാധാനം, ആനന്ദം ഇവയെല്ലാം നൽകി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യതയും സമാധാനവും നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും നിറയുന്നതിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി അങ്ങയെ ഞങ്ങൾ വാഴിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് പരിപൂർണ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ മക്കളുടെ മേൽ അങ്ങയുടെ ധാരാളം അനുഗ്രഹം വർഷിക്കണമേ. അവരുടെ ജോലി മേഖലയിൽ അവിടുന്ന് ഇടപെടണമേ. അവരുടെ വിവാഹത്തിൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. അവരുടെ കുടുംബജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ. അവരുടെ പഠന മേഖലയിൽ അവിടുന്ന് ഇടപെടണമേ. ദൈവമേ, അവരുടെ ബിസിനസ് മേഖലയിൽ അവിടുന്ന് ഇടപെടണമേ. അവർ ഉറപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്നുവരെ ഞങ്ങൾ കാണാത്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും രോഗശാന്തിയും ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരും ദൈവകൃപ കണ്ടെത്തുന്നതിന് ഐക്യതയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും ഇന്ന് കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ.
ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന ജനങ്ങളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തക്കതായ സമയത്ത് സഹായവും തുണയും അയച്ച് ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മധൈര്യവും ആത്മവിശ്വാസവും നൽകി. കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾക്ക് എല്ലാം സാധ്യമാകും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ജോലികളിലും പ്രവർത്തനങ്ങളിലും പരിപൂർണ വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ, അങ്ങേക്ക് സർവസ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും വിടുതലും നൽകി. ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകി. ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ദിവസമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും സൗഖ്യവും വിടുതലും ആശ്വാസവും സമാധാനവും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.